ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എവിക്കറ്റ് ഫാമിലിയിലേക്ക്. ഇന്നത്തെ നമ്മുടെ കുറേ ക്ലാസ്സസ് കഴിഞ്ഞ് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടാണ് വരുന്നത്. 2D ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു. 3D നമ്മൾ ഇതുവരെ സൗണ്ട് വെച്ചിട്ട് ഇതുവരെ ക്ലാസ്സസ് എടുത്തിട്ടില്ല. ഇനി 3D ക്ലാസ്സസ് ഡീറ്റെയിൽസ് ആയിട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സോ അതിനു മുന്നിൽ 2D ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞു, അതിനു മുന്നിൽ ചെറിയ ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് തരുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നമ്മുടെ അറ്റാച്ച് PDF ഒരു ഡ്രോയിങ്ങിലേക്ക്, നമ്മുടെ ഒരു ഈ ഒരു ഡ്രോയിങ് ഓട്ടോകാഡ് ഡ്രോയിങ് ഇതിനകത്തൊരു PDFനെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം, അതിൻ്റെ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം തുടങ്ങാം. നമുക്ക് ഒരു PDF നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ അകത്ത് വേണം. അത് വേണമെങ്കിൽ XR എൻ്റർ അടിക്കുക. XR എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ X റിഫറൻസ് എന്ന് പറയുന്നൊരു കാര്യം വരും. ഇനി ഇതിവിടെ ഞാനൊരു PDF നേരത്തെ അറ്റാച്ച് ചെയ്തായിരുന്നു. ഇന്നല്ല, എനിക്കൊരു PDF അറ്റാച്ച് ചെയ്യണം. ദേ ഇവിടെ ഒരു മേളി ഒരു ആരോ കണ്ടോ, ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് PDF മാത്രമല്ല, ഏത് ഫയൽ വേണം, അറ്റാച്ച് ഇമേജോ ഏത് വേണേലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ പോയി അറ്റാച്ച് PDF എടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് ദേ നമ്മുടെ കുറേ ഫയൽസൊക്കെ വന്നു. നിങ്ങൾക്ക് ഇനി ഏത് PDF ആണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്, അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതേ കണ്ടോ ഇൻസേർഷൻ പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും XYZ നിങ്ങൾക്ക് അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളും കൊടുക്കാവുന്നതാണ്. ഇനി സ്കെയിൽ എപ്പോഴും വേണമെങ്കിൽ 1 കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ അതിൻ്റെ മാറ്റണമെങ്കിൽ അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളും മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ്. അതല്ല, റൊട്ടേഷൻ എപ്പോഴും നമുക്ക് മിക്കവാറും നമ്മൾ 0 വെക്കാറുള്ളൂ. ബിക്കോസ് എങ്ങനെ നമ്മൾ ഡ്രോയിങ് ഉണ്ടോ സെയിം ടു സെയിം അത് തന്നെ വേണം. അല്ലാതെ ആംഗിൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആംഗിൾ കൊടുക്കാം. ഇതല്ല, നമുക്ക് എല്ലാം റെഡിയാണ്. ഇവിടെ ഇനി ഇൻസേർഷൻ പോയിന്റ് മാത്രമേ ഉള്ളൂ, അത് സ്ക്രീനിൽ വരും. അതിന് നമുക്ക് ഓക്കെ കൊടുക്കും. ഓക്കെ കൊടുത്തിട്ട് ഇതേ കണ്ടോ നമ്മുടെ സ്ക്രീനിൽ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് എവിടെ വേണേലും കൊടുക്കാം. എവിടാണ് ഇൻസേർഷൻ പോയിന്റ്, രണ്ട് ലൈൻസിന്റെ ഇടയ്ക്കോ അങ്ങനെ എവിടെയാണെങ്കിൽ ജസ്റ്റ് പോയിന്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതേ കണ്ടോ എന്റെ ആ ഒരു PDF കണ്ടോ, ആ ഒരു PDF ഇവിടെ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ലേഔട്ട് അടിക്കുകയോ നിങ്ങൾക്ക് ഇനി ഡ്രോയിങ് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാനുണ്ടോ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഷോർട്ട് കമാൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ XR ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, ആൻഡ് അറ്റാച്ച് ചെയ്യുന്ന ഫയൽസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് ഓക്കെ അടിക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.